നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൗതുകങ്ങളുടെ കലവറയാണ് ഭൂമി. മനുഷ്യൻ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത, നമുക്കറിയാത്ത ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ ഭൂമിയിൽ ഒളിച്ചിരിപ്പുണ്ട്. അതിൽ പലതൊക്കെ പല അന്വേഷണ സംഘങ്ങളും കണ്ടെത്താറുണ്ട്. പക്ഷേ ഇനിയും ഒരുപാട് അത്ഭുതങ്ങളാണ് നമ്മുടെ ഭൂമി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അത്തരത്തിൽ മിക്ക ആളുകൾക്കും അത്ര പരിചിതമല്ലാത്ത ഒരു വിചിത്ര ജീവി കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിലെ തീരത്ത് വന്നടിഞ്ഞു. തെക്കൻ ഓസ്ട്രേലിയയിലെ പോർട്ട് ഏലിയറ്റിലുള്ള ഹോർഷൂ ബീയിലാണ് ഒരു അന്യഗ്രഹജീവി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കടൽ ജീവി വന്നടിഞ്ഞത്. സുതാര്യമായ കുഴലുകളുടെ അറ്റത്ത് കക്ക പോലെയുള്ള ഭാഗവുമായുള്ള ഈ വിചിത്ര ജീവിയുടെ ചിത്രവും വീഡിയോയും നിരവധി ആളുകളാണ് ക്യാമറയിൽ പകർത്തിയത്. പ്രദേശത്ത് താമസിക്കുന്ന വിക്കി ഇവാൻ എന്ന സ്ത്രീയാണ് ആദ്യം ഈ ജീവിയെ കടൽ തീരത്ത് കണ്ടത്. മിക്ക ദിവസങ്ങളിലും കടൽ തീരത്ത് നടക്കാൻ പോകുന്ന വിക്കി 26 വർഷത്തിനിടയിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു ജീവിയെ ഈ ഒരു തീരത്ത് കാണുന്നത്. കടൽ തീരത്ത് നീണ്ടു കിടക്കുന്ന ഇതിൻ്റെ വിചിത്ര ചിത്രവും വീഡിയോയും വിക്കി തന്നെ സോഷ്യൽ മീഡിയയിലും പങ്കുവച്ചു. ഇത് കണ്ടും കേട്ടും അറിഞ്ഞ് നിരവധി ആളുകളാണ് ഇത് കാണാനായിട്ട് ഈ ഒരു കടൽ തീരത്ത് എത്തിയത്. ഇത് AIയുടെ സൃഷ്ടിയാണോ എന്ന് വരെ ആളുകൾ വിക്കിയോട് സംശയം പ്രകടിപ്പിച്ചു. അന്യഗ്രഹജീവി ഭൂമിയിൽ എത്തിയതാണ് എന്നായിരുന്നു ചിലർ കരുതിയത്. എന്നാൽ സമുദ്രജീവി ഗവേഷകർക്ക് പെട്ടെന്ന് ആളെ പിടികിട്ടി. യഥാർത്ഥത്തിൽ കവച ജന്തുവർഗത്തിൽ ഉൾപ്പെട്ട ഗൂസ് ബർണക്കിളിന്റെ വലിയൊരു കോളനിയാണ് ഓസ്ട്രേലിയൻ തീരത്ത് വന്നടിഞ്ഞത്. വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന വസ്തുക്കളിൽ കൂട്ടമായി പറ്റിപ്പിടിച്ചാണ് ഇവ കഴിയുന്നത്. അങ്ങനെ പറ്റിപ്പിടിച്ചു കിടക്കുന്നതിനിടയിൽ ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം അടർന്ന് തീരത്ത് എത്തിയതാവാമെന്നാണ് സൗത്ത് ഓസ്ട്രേലിയ സർവകലാശാലയിലെ മറൈൻ ഇക്കോളജിസ്റ്റായ ഡോക്ടർ സോയി ഡബിൾ ഡേ പറയുന്നത്. ഓസ്ട്രേലിയയിലെ സമുദ്രങ്ങളിൽ ഇവ ധാരാളമുണ്ടെങ്കിലും ഇത്രയും വലിയൊരു കോളനിയെ ഒരുമിച്ച് കാണുന്നത് അപൂർവമാണെന്നും സോയി വ്യക്തമാക്കുന്നു. ഇവയുടെ ശരീരഭാഗം കാഴ്ചയിൽ കക്ക പോലെ തോന്നിപ്പിക്കുമെങ്കിലും ഇവയ്ക്ക് കൂടുതൽ ബന്ധം ഞണ്ടുകളും ലോബസ്റ്ററുകളുമായാണ്. ഓരോ തോടിനുള്ളിലും വെള്ളത്തിൽ നിന്ന് പ്ലവകങ്ങളും മറ്റു പോഷകങ്ങളും വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ചെറുതും കൂട്ടിച്ചേർന്നതുമായ കാലുകൾ ഇവ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ലെപ്പസ് അനാറ്റിഫെറ എന്നാണ് ഗൂസ് ബർണക്കിൾസിന്റെ ശാസ്ത്രീയ നാമം. ശരീരഭാഗം കക്കയെ പോലെ തോന്നിപ്പിക്കുമെങ്കിലും ഞണ്ടുകളും ചെമ്മീനുകളുമായാണ് ഇതിന് കൂടുതൽ ബന്ധമുള്ളത്. ഓരോ തോടിനുള്ളിലും ചെറിയ കൂടിച്ചേർന്ന തരത്തിലുള്ള കാലുകളും ഇവ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ നിന്ന് പോഷകങ്ങളും മറ്റും വേർതിരിച്ചെടുക്കാനാണ് ഈ കാലുകൾ ഉപയോഗിക്കുന്നത്. സ്പെയിൻ ഉൾപ്പെടെയുള്ള യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും വടക്കൻ അമേരിക്കയിലും ഇവ ഭക്ഷണ വിഭവം കൂടിയാണ്. സ്പെയിൻ അടക്കം യൂറോപ്പിന്റെ ചില ഭാഗങ്ങളിലും വടക്കൻ അമേരിക്കയിലും ഇവ എല്ലാ ഹോട്ടലുകളിലും വിളമ്പാറുണ്ട്. അപൂർവ വിഭവമായതിനാൽ വമ്പൻ റെസ്റ്റോറൻറ്റുകളിൽ £1 $125 വരെ വിലയാണ് ഇവയ്ക്ക് ഈടാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ചിലവേറിയ സമുദ്ര വിഭാഗങ്ങളിൽ ഒന്നുകൂടിയാണ് ഗൂസ് ബർണക്കിൾ. £1 ഗൂസ് ബർണക്കിളിന് ഏകദേശം $100 വരെ ചില റെസ്റ്റോറൻറ്റുകളിൽ നൽകണം. ഏതായാലും ഇപ്പോൾ ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലാകുന്നത്.